Rajam Vigasanatile Ethikuga and the Nekal Rajate Logo take a vetane, etum uyeratil Ethikuga and the Dan, Sramikinada. Adi Vecta Makipol Denga Tetirikinada, Rashtrapati Draubudi Murmuana. E. the Shabdatine Avasanatode, Logotile Munamate, Valia Samatuistia Kanula Padilana, Indiana, Rashtrapati Draubudi Murmu Parano. Serbia de Talastana Maya, Belgrade, Indian Samuhu Maim, India de Surtukul Maim, Ashevinim Nartaviana, Rashtrapati Ikari, Vecta Makeda. Muna divas. സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി സെർബിയയിലേക്ക് എത്തിയത്. പരിപാടി ആരംഭിക്കും മുമ്പ് ഒഡീഷയിലെ ബാലസോറിൽ നടന്ന ദാരുണമായ ട്രെയിൻ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ച് ഒരു മിനിറ്റ് മൗനം ആചരിച്ചിരുന്നു. ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതി രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ ഉയർത്തിക്കാട്ടി. ഇരു രാജ്യങ്ങളുടെയും ഉന്നതതല വ്യവസായ പ്രതിനിധികളും കഴിഞ്ഞ ദിവസം നടന്ന ബെൽഗ്രേഡിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ സംഘത്തിൽ അസോജം, സിഐഎ, ഫിക്കി എന്നീ സംഘടനകളിലെ പ്രതിനിധികളും ഉൾപ്പെട്ടു. ചർച്ചകൾക്ക് ശേഷം വിവിധ മേഖലകളിലുള്ള ബിസിനസ്സും നിക്ഷേപവും വർദ്ധിക്കുമെന്ന് ഉറപ്പാക്കാൻ രാഷ്ട്രപതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സെർബിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നിക്കോള ടെസ്ല വിമാനത്താവളത്തിൽ സെർബിയൻ പ്രസിഡന്റായ അലക്സാണ്ടർ വുസിച്ച് ആണ് സ്വീകരിച്ചത്. ഗാന്ധി ജൈവ സ്ട്രീറ്റിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് രാഷ്ട്രപതി അവിടേക്ക് കാലുവെച്ചത്. ഇന്ന് ദ്രൗപദി മുർമു സൈബീരിയൻ പ്രസിഡന്റായിട്ടുള്ള വുസിക്കുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട്. മൂന്ന് ദിവസത്തെ സുരിനാം സന്ദർശനത്തിന് ശേഷമാണ് ദ്രൗപദി മുർമു സെർബിയയിലേക്ക് എത്തിയത്. അതേസമയം 2027-28 കാലഘട്ടത്തിൽ ഇന്ത്യ ലോകത്തേക്കിലേക്ക് തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് IMF റിപ്പോർട്ടും വന്നിരുന്നു. ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിലാണ് അന്താരാഷ്ട്ര നാണയ നിധിയുടെ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ $10 മില്യൺ മാത്രം വ്യത്യാസത്തിലാണ് രാജ്യത്തിന് ലോകത്തിലേക്ക് തന്നെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവി നഷ്ടമായത്. UK ആണ് അഞ്ചാം സ്ഥാനത്ത് നിലവിലുള്ളത്. കഴിഞ്ഞ 2022 ജനുവരി മാർച്ച് പാദത്തിൽ ഇന്ത്യ UKയെ പിന്തള്ളിയെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇക്കാലത്തെ കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ അനുസരിച്ച് ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ $4.94 ട്രില്യൺ ആയിരിക്കും സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം എന്ന് IMF വ്യക്തമാക്കുന്നു. അതേസമയം തൊട്ടടുത്ത വർഷം ഇന്ത്യ ജപ്പാനെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. $5.17 ട്രില്യൺ ഉള്ള സമ്പദ് വ്യവസ്ഥയാണ് ജപ്പാന്റേത് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം 5.36 ട്രില്യൺ വലിപ്പമാകുമെന്നതാണ് IMF വിലയിരുത്തൽ. 2028 ആകുമ്പോഴേക്കും US 30.28 ട്രില്യൻ്റെയും ചൈനയ്ക്ക് 28.25 മില്യൻ്റെയും വളർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നിലനിർത്തിയേക്കാം. US ചൈനയും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇന്ത്യ കടന്നു വന്നത് ബഹുദൂരം തന്നെയാണ്. 2021-22 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം വെറും $3.18 ട്രില്യൺ തന്നെയായിരുന്നു. അന്ന് UKക്ക് $3.19 ബില്യൺ ആക്കിയാണ് മാറ്റിയത്. ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് ഇന്ത്യ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് കുതിക്കുകയാണ് എന്നതാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഏറ്റവും ഉയരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.